ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മൾ ജാംജൂം ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് ഇന്നലെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിതാ സിന്ദൂറിൽ നിന്ന് നേരെ ജാംജൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങൾ തന്നെ വാങ്ങാനുണ്ട് കേട്ടോ. അതായത് നമ്മളെ വീട്ടിലേക്ക് വേണ്ട സാധാ ഐറ്റംസ് അല്ല, ഒരു നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ കുറച്ച് പാത്രങ്ങളും അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റിയുള്ള നോൺ സ്റ്റിക്കിൻ്റെയും അങ്ങനത്തെ ഒക്കെ നല്ല നല്ല കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക. കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. പിന്നിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏട്ടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടത്തിൻ്റെ വീട്ടുകൂടലാണോ എന്ന്. അല്ല കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഏട്ടത്തിൻ്റെ വീട് കുറച്ച് പഴയ വീടാണ് കേട്ടോ, കുറേ മുമ്പ് എടുത്തിട്ടുള്ള വീടാണ്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളും പാത്രങ്ങൾ അങ്ങനത്തതൊക്കെ പഴയ പാത്രങ്ങളാണ് കേട്ടോ ഉപയോഗിച്ച് പോന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉള്ള വൈറ്റ് പാത്രങ്ങൾ അങ്ങനത്തെ കുറച്ചുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇങ്ങനെ മോഡേൺ പാത്രങ്ങൾ അങ്ങനത്തെ ഒന്നും ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നല്ല വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാ ആ പാത്രം ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നല്ല പാത്രങ്ങളും കുറച്ച് ഐറ്റം അതൊക്കെ ഒരുപാട് ഒഴിവാക്കാനായിട്ടുണ്ട് കേട്ടോ, അത്രയും നാശമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് കുറേയൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാം ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബിരിയാണി പോട്ടാണ് നോക്കുന്നത്. ഒരു 5 ലിറ്ററിൻ്റെയൊക്കെ ബിരിയാണി പോട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഏട്ടത്തി, ഞാനും മോളും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റേറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റേറ്റ് കാണിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ റേറ്റും കൂടെ കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കട്ടെ, എല്ലാം ഒന്നും എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ ഓരോ ബിരിയാണി പൊട്ടൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതാ ഇതിൻ്റെ റേറ്റ് ഉണ്ട് കേട്ടോ, 1899 രൂപയാണ് ഈ ഒരു ബിരിയാണി പൊട്ടിന്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബിരിയാണി പൊട്ട് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി പൊട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, അത് ഇതുപോലെ അലൂമിനിയോ അതുപോലെ തന്നെ സ്റ്റീലോ ഒക്കെ ആവുന്നതാണ് കേട്ടോ നല്ലത്. നമുക്ക് ബിരിയാണിയൊക്കെ ദം ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ലിഡിനേക്കാളും നല്ലത് ഇതാണ്. ഇത് യൂസ് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് പറയുകയാണ്, അതാണ് നമുക്ക് നന്നായിട്ട് ഇരിക്കുക. അതുപോലെ ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 15 ലിറ്ററിൻ്റെ ബിരിയാണി പൊട്ടാണത്. അങ്ങനെ ബിരിയാണി പൊട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കുറച്ച് വേറെയും പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ നല്ല ഉരുളി ടൈപ്പ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ, സാധാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം മാത്രമല്ല. അപ്പോൾ ഇതാ ഇതിൻ്റെ റേറ്റ് 2059 രൂപയാണ്. അതുപോലെ തന്നെ നോൾട്ടേൻ്റെ ബിരിയാണി പൊട്ടെല്ലാം ഉണ്ട് കേട്ടോ. അത് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന കുറേ ബിരിയാണി പൊട്ടുന്ന ഇതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലതാണ് കനലൊക്കെ ഇട്ടിട്ട് ദമ്മ് ചെയ്യാൻ അങ്ങനെയൊക്കെ നന്നായിട്ടിരിക്കും കേട്ടോ, നല്ല യൂസ്ഫുള്ളാണത്. ബിരിയാണിയൊക്കെ ദം ചെയ്യാൻ നല്ല ഈസിയാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു ലഡ്ഡും കൂടെ വരുന്ന സമയത്ത്. അതുപോലെ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലും അങ്ങനെ വരുന്നുണ്ട്. 2339 രൂപയാണ് ഇതിന് വരുന്നത്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ് കേട്ടോ. നോൾട്ടേൻ്റെ അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല. അതുപോലെ ഇതായത് 15-20 ലിറ്ററിൻ്റെ അടുത്ത് ഇത് വരുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ബ്ലൂ കളറായിട്ട്. അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കനലൊക്കെ ഇടാനുള്ള ആ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. മാത്രമല്ല അതിങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായി നല്ല ദം ചെയ്തിരിക്കട്ടോ. നമ്മൾ ബിരിയാണി അങ്ങനത്തെ റൈസൊക്കെ വെക്കുന്ന സമയത്ത് അതും കൂടെ ഇങ്ങനെ അമർന്നിരിക്കുമല്ലോ നല്ല കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഉപ്പിന് വേണ്ടിയിട്ടുള്ള ഭരണി അങ്ങനത്തെ ഒക്കെ ആണ് കേട്ടോ ഇത് ഈ ഒരു ഏരിയയിൽ. അപ്പോഴാണ് ഇത് ഞങ്ങളെ കണ്ണിപ്പെട്ടത് കേട്ടോ. 289 രൂപയാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള പാത്രം. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് 3 ആക്കും വേണം, പക്ഷേ ഒറ്റ പീസേ ഉള്ളൂ. പിന്നെ ഏട്ടത്തേക്ക് എടുക്കാൻ വന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും വിട്ടുകൊടുത്തു. അങ്ങനെ ഏട്ടത്തി എടുത്തു കേട്ടോ. ഇനി ഇൻഷാല്ലാ ഞാൻ പിന്നെ എപ്പോഴും പോകുമല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത്
നമ്മളെല്ലാവരും അവിടെ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഇനി വരുന്ന സമയത്ത് എടുക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുവെക്കാൻ. നല്ല ഭംഗിയിട്ട് കാണാൻ, നമുക്ക് കറികൾ വിളമ്പാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ടുണ്ട്. പുറം വൈറ്റ് ആണെങ്കിലും ഉള്ളിങ്ങനെ യെല്ലോ കളറൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഏതാ എടുത്തതെന്ന് കാണിക്കുന്നില്ല, അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഓപ്പൺ ആക്കിയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഈ ഒരു ദോശപ്പാൻ ഇങ്ങനെ സൈഡിൽ വക്കില്ല കേട്ടോ. അപ്പോൾ അത് നല്ലതാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ 889 രൂപ, 1195 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, നല്ല കനമുണ്ട്. അതിന് തന്നെ നല്ലൊരു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ആ കോട്ടിങ് ഇളകി പോകാത്ത ആ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ. ഇതാ ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. സാധാ ഒരു കോമൺ ആയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ, അതിനേക്കാളും കുറച്ച് കാലം നിൽക്കും. അതുപോലെ തന്നെ ഇത് ഈ ഒരു ഓട് നല്ലതാണ് കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാണ് വരുന്നത്, പക്ഷേ നമുക്ക് ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒറോട്ടി അതുപോലെ തന്നെ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. തിരിച്ചിടാനൊക്കെ നല്ല 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 ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പുതിയതൊക്കെ ആയിട്ട് വാങ്ങുന്നവരും പുതിയ വീട്ടിലേക്ക് വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ നോക്കി വാങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതൊക്കെ എല്ലാവരും കാണുന്ന ഐറ്റംസും എല്ലായിടത്തും ഉള്ള ഐറ്റംസൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ കുക്കറ് ഒക്കെ എടുക്കാനുണ്ട്. അതുപോലെ തന്നെ സാധാ കുക്കറും, ഒരു രണ്ട് സാധാ കുക്കറും, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു മോഡേൺ കുക്കറുണ്ടല്ലോ ഇപ്പോഴത്തെ കളറായിട്ടല്ലേ, അതും എടുക്കാനാണ് വിചാരിക്കുന്നത്. അതുപോലെ അതായത് റെഡ് കേട്ടോ, റെഡ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അലുമിനിയമാണ്. നമ്മൾ സാധാ കുക്കറിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. പുറം കോട്ടിങ് ഇതാണെന്നേ ഉള്ളൂ. 1799 രൂപ യെല്ലോ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 2169 രൂപ യെല്ലോ കേട്ടോ. റെഡിനാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഹോക്കിങ്സിൻ്റെയും പ്രസ്റ്റീജിൻ്റെയും ഒക്കെ സാധാ കുക്കറും എല്ലാം ഉണ്ട്. ഹോക്കിങ്സ് ആണ് കേട്ടോ. കുക്കറിൽ ഒന്നും കൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ടുള്ളത് അതാണ്. കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്, നല്ല ഒന്നുകൂടെ കുറച്ചുകൂടെ വെയിറ്റും ഉണ്ട്. അതാ ഒരു ഉരുളി ടൈപ്പൊക്കെ കണ്ടോ. ഇതെല്ലാം ഉള്ളു നോൺ സ്റ്റിക്ക് തന്നെയാണേ. അതുപോലെ ഇതാ നല്ല കടായി ഉണ്ട്, നല്ല വെയിറ്റാണ് കേട്ടത്. ആ വെയിറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റിയും അതിനുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ റേറ്റ് കാണിക്കുന്നുണ്ട്, 2089 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അതെല്ലാം നല്ല വൈഡാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. ഉൾഭാഗം നല്ല വലുപ്പമുണ്ട്, നമുക്കിങ്ങനെ വഴറ്റി അങ്ങനത്തെ കറികളൊക്കെ വെക്കാനും മസാലയൊക്കെ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ ഇതാ ഇതും ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് കേട്ടോ വരുന്നത്. പാത്രത്തിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്, 1335 രൂപ അതിന് ഒരെണ്ണത്തിന് മാത്രമാണ് റേറ്റ്. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ വാങ്ങിയാൽ നമുക്ക് നന്നായിട്ട് ഇരിക്കും കേട്ടോ. കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നോൺ സ്റ്റിക്കിൻ്റെ സെറാമിക്കിൻ്റെ ഉള്ളിൽ കോട്ടിങ്ങുള്ളതും അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഭയങ്കര വെയിറ്റ് ഉള്ളതും എല്ലാം വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ലതാണ് എല്ലാം. നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഞാൻ ഏതാ എടുത്തതെന്ന് പറയുന്നില്ല എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചധികം കറിക്കരണ്ടികളും അതുപോലെ തന്നെ റൈസ് കട്ടർ, സ്പൂണുകൾ അങ്ങനത്തെ ഒക്കെ വേണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എല്ലാം പഴയതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മൾ ഫ്രഷ് വാങ്ങാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കൂടുതൽ അല്ല കേട്ടോ, സാധാ നമുക്ക് യൂസ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനുള്ള ഐറ്റംസും ഒക്കെ വാങ്ങാനാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ലാത്തപ്പോൾ നമ്മൾ കുറേ വാങ്ങുമല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തന്നെ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് സ്പൂണൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. വൈറ്റ് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കുറച്ച് ആളുകൾ വരുമ്പോൾ കൊടുക്കാനുള്ള അത് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് സ്പൂണ്, വൈറ്റ് കറിയിലിടുന്ന കറണ്ടി ഉണ്ടല്ലോ, റൈസ് കട്ടർ അങ്ങനത്തെ ഒക്കെയാണ് എടുക്കുന്നത്. ഇതാ കറി ബൗള്, ഇത് സെറാമിക് അല്ല കേട്ടോ, നല്ല എന്താ പറയുക ഫൈബറിൻ്റെ നല്ല നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടല്ലോ അതാണ് ഇതെല്ലാം. അപ്പോൾ ഇതാ ഇനി റൈസ് കട്ടറാണ്, ഇതിൻ്റെയൊക്കെ റേറ്റാണ് കേട്ടോ ഇത് 78 അങ്ങനത്തെ ഒക്കെ ആണ്, അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് കേട്ടോ എല്ലാം എടുക്കുന്നതെല്ലാം. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ട്രേ അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഇടാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റംസ് ഇല്ലേ, അതൊക്കെയാണ് ഇനി എടുക്കുന്നത്. അതുപോലെ തന്നെ അതാ നമുക്ക് റൈസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനത്തതൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. സ്നാക്സ് കാര്യങ്ങളൊക്കെ ഇടാൻ ഇതൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളാണ് കേട്ടോ. വൈറ്റും ബ്ലാക്കും എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ കുറേ പേര് വീണ്ടും ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്. ജാംജുമെന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൽ. ഞാൻ ആ വാങ്ങിച്ചതെല്ലാം ജാംജും തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതാ വൈറ്റ് പ്ലേറ്റിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്നും ഏട്ടത്തേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ബ്ലാക്ക് പ്ലേറ്റുകളും അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തു കൊടുക്കുകയാണ്. കറി എടുക്കുന്നത്, അതുപോലെ തന്നെ ചെറിയ അച്ചാർ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അത് അതിലേക്കുള്ള സ്പൂണുകൾ അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ആ കറീൻ്റെ ബൗള് വരുന്നത് ഭയങ്കര വലുപ്പമാണ് കേട്ടോ, നല്ല വലുപ്പമാണ്, നല്ല കനമുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് എല്ലാം എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മളൊരു ഒരു ഗസ്റ്റ് കുറച്ച് ആളുകൾ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു കണക്കാക്കിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ വൈറ്റിലും വരുന്നുണ്ട് കേട്ടോ, ബ്ലാക്കിലും വൈറ്റിലും ഒരേ ഇതിൽ വരുന്നുണ്ട്. ഇത് കണ്ടോ ഈ ബൗളെല്ലാം നല്ല വിലയുണ്ട് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട്, എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 259 രൂപയാണ് ഈ ഒരു ബൗൾ. വൈഡാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട്, നല്ല വലുതാണ്. കറിയൊക്കെ എടുക്കാൻ നമ്മൾ ഒരു 8 സീറ്റുള്ള ടേബിളിലേക്കൊക്കെ വെക്കുമ്പോൾ 2 ബൗള് വെച്ചാൽ നല്ല നന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ വിളമ്പി വെക്കാനും അതുപോലെ തന്നെ കറികൾ എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുഡിങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ആ ഒരു പാത്രങ്ങളാണിത്. 709 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഇത് സെറാമിക്കാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സെറാമിക്കാണ് എല്ലാം വരുന്നത്. പ്ലേറ്റും ഒക്കെ ബ്ലാക്കിലും വൈറ്റിലും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് ഏട്ടത്തിൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. ഈ ചെമ്പിൻ്റെ ഐറ്റംസ് ഉണ്ടല്ലോ, അതിനോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏട്ടത്തിൻ്റെ മോള് വീട്ട് കൂടിയ സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ശേഖരം തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്പിൻ്റെ ഉരുളി അങ്ങനത്തെ എന്താ പറ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ സംഭവങ്ങൾ, ഉരുളി അങ്ങനത്തെ ചെറിയ ഉരുളി വലിയ ഉരുളി അങ്ങനത്തെ ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അതും കൂടെ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ നിങ്ങൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 2500 സംതിങ് ആണെന്ന് തോന്നുന്നു, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് കേട്ടോ റേറ്റ് വരും. ഞാൻ ഉരുളി വാങ്ങിയത് എവിടുന്നാണ് അതിൻ്റെ റേറ്റ് എന്താന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഉരുളി, ഈ ഒരു വലുപ്പത്തിലാണ് വാങ്ങിച്ചത്. ഇത് പിന്നെ കുറച്ചുകൂടെ വലുതാണ്, അതിൻ്റെ ഭയങ്കര വലുത് വരെ ഉണ്ട് കേട്ടോ. ഇതാ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല വൈഡാണ്. ഇതിൻ്റെ റേറ്റും ഇതാ 7235 രൂപ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടൊരു സംഭവമാണ് കുറച്ച് ഗ്ലാസ്സുകൾ അല്ലേ. നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനും ഉള്ള ജ്യൂസിൻ്റെ ഗ്ലാസ്സും ചായേൻ്റെ ഗ്ലാസ്സും ഒക്കെ അത്യാവശ്യമല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 5-6 ഗ്ലാസ് നമ്മൾ പുറത്ത് വെക്കും, അതുപോലെ തന്നെ ഒരു 10-12 ഗ്ലാസ് നമ്മൾ എടുത്തും വെക്കുമല്ലോ. എങ്ങനെയായാലും ഏതൊരു വീട്ടിലാണെങ്കിലും നമ്മൾ എടുത്തു വെക്കുമല്ലോ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് ഉപയോഗിച്ച് ആ ഒരു കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്മെല്ലുണ്ടോ, ഇനിയിപ്പോൾ ആ കൈകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് സ്മെല്ലുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. മീനൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കൊരു പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ആ എടുത്ത് വെച്ചത് ഗസ്റ്റൊക്കെ വരുമ്പോൾ, ഗസ്റ്റൊക്കെ മീൻസ് നമുക്കും ഉപയോഗിക്കാം, അതല്ല പറഞ്ഞത്, നമുക്ക് ഉപയോഗിക്കാൻ വേറെ ഉണ്ടല്ലോ സെയിം സാധനം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല പറഞ്ഞത്. അപ്പോൾ അതൊരു നമുക്കൊരു ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ എടുത്ത് വെച്ചത് എടുത്തിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് ചായ കുടിക്കാനുള്ള ഗ്ലാസ്സുകളും അതുപോലെ തന്നെ ജ്യൂസ് ഗ്ലാസ്സുകളും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ഗ്ലാസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ജംസമ്മുകളൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കൂലേ കുഞ്ഞ് ഗ്ലാസ്, ചിലരൊക്കെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് കാണാമല്ലോ, ആ ഒരു ടൈപ്പ് ഗ്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ജ്യൂസ് ഗ്ലാസ്സും അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. ജ്യൂസ് ഗ്ലാസ്സിന് 6 എണ്ണത്തിന് 400 സംതിങ് ഉള്ള ആ ഒരു റേറ്റാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ ബില്ലിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനും ഹവ്യയും തനും കൂടെ അവർ ബില്ലാക്കുന്ന സമയത്ത് ഇതാ ഇപ്പുറത്ത് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസും തൈര് പാല് ചീസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇത് കൊണ്ട് ഇതെല്ലാം കൊണ്ട് നമ്മൾ സിന്ദൂരത്ത് വാങ്ങിച്ച ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിച്ച ഐറ്റംസും എല്ലാം വെച്ചിട്ട് സെറ്റാക്കുന്ന വീഡിയോ ഇട്ട് തരാം കേട്ടോ. ഒന്നിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതും അതും എല്ലാം കൂടെ ഇനി അടുത്ത തൊട്ടടുത്ത വ്ളോഗായിട്ടാണ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് കാണിച്ചാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ടത്.
മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇതായിട്ട് വേണമെന്നൊക്കെ ചോദിച്ചത്, ചിലരൊക്കെ ചോദിച്ചു എന്തിനാ അങ്ങനെ ചോദിക്കുന്ന വീഡിയോ അങ്ങ് ഇട്ടുകൂടെ, ഞങ്ങൾ എന്തായാലും കാണുമല്ലോ, നിങ്ങൾ എന്ത് വീഡിയോ ഇട്ടാലും ഞങ്ങൾ കാണും എന്നൊക്കെ കമൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ശരിക്കും ഷോപ്പിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുക കേട്ടോ. കാരണം ഒരു നമുക്കൊരു കുക്കിങ്ങും അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടലില്ല ഇങ്ങനെ ഇതൊക്കെ ഇടുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, ഇടണോ അടുത്തതായിട്ട് ഇടണോ വീഡിയോ വേണോ എന്നൊക്കെ ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇൻഷാല്ലാ എന്തായാലും നെക്സ്റ്റ് തന്നെ ഇടാം. അതുപോലെ തന്നെ ഞാൻ ഷോപ്പ് ചെയ്യുന്ന എല്ലാം ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഡെയിലി ലൈഫിലോ അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എനിക്ക് മനസ്സിലായി കേട്ടോ, എൻ്റെ ഷോപ്പിംഗ് വീഡിയോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് ഒരുപാട് പുതിയ വ്യൂസ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ. നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ട്, അപ്പോൾ ഞാൻ Q&A വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹോം ടൂർ ചെയ്തിട്ടുണ്ട്, കിച്ചൺ ടൂർ ചെയ്തിട്ടുണ്ട്, വർക്ക് ഏരിയ എല്ലാം അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടുണ്ട്, കുറേയധികം ഡേ ഇൻ മൈ ലൈഫും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. ഞാൻ നിങ്ങൾ ചോദിച്ച ചെടീൻ്റെ വളം അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചതൊക്കെ ബാക്കിയുള്ളവരും ചോദിച്ചത് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ അതിൻ്റെ മറുപടികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ വാച്ച് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് വാച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. പുതിയ വ്യൂസിനോടാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് നമ്മളെ വീട്ടിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർ ഒരു മാതിരി ആ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എത്തിയത്. ഇത് മുന്നേ എടുത്തതാണ്, ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. അങ്ങനെ അവർ എനിക്ക് മടിയായതുകൊണ്ട് അവർ പോകുന്ന സമയത്താണ് ഞാൻ ചോദിച്ചത് വീഡിയോ എടുത്തോട്ടെ എന്ന്. അങ്ങനെ അവർ അതിനെന്താ നിങ്ങൾക്ക് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ചോ, പിന്നെ അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അവർ ചായ കുടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായി കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് അവർ നമ്മളെ വയനാട്ടിലേക്ക് വന്നതാണ്, അപ്പോൾ എന്നെ കാണാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.